സാമൂഹ്യശാസ്ത്രം ഭാഗം ഒന്ന് സ്റ്റാൻഡേർഡ് ആറ് അധ്യായം ഒന്ന് മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ പ്രിയപ്പെട്ട കുട്ടികളെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ പാഠമായ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന പാഠമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് അതിന് മുന്നായി ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കൂട്ടുകാരെ ഞാൻ യമുനാ നദി എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗയുടെ പോഷക നദികളിൽ ഒന്നാണ് ഞാൻ ഉത്തരാഖണ്ഡിലെ യമുനോത്രയിൽ നിന്നാണ് എന്റെ ഉത്ഭവം ഞാൻ ഒഴുകുന്ന വഴിയിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി കുത്തബ് മിനാർ മെഹ്റൂളിയിലെ ഇരുമ്പ് സ്തംഭം ജുമാ മസ്ജിദ് ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് അങ്ങനെ ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങൾ ഇവിടെ തലയുയർത്തി നിൽക്കുന്നു നിരവധി രാജവംശങ്ങളുടെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷിയായ നഗരമാണ് ഡൽഹി ഡൽഹിയെ കുറിച്ച് യമുനാ നദി പറഞ്ഞത് കേട്ടല്ലോ നമുക്ക് ഡൽഹിയിലെ മധ്യകാല ചരിത്രത്തെ കുറിച്ചിട്ടാണ് ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത് എന്താണ് മധ്യകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലങ്ങളെ പൊതുവെ പുരാതന കാലം മധ്യകാലം ആദ്യകാലം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ ഇതിൽ മധ്യകാലം എന്ന് പറഞ്ഞാൽ സി 8th century മുതൽ 18th century വരെയുള്ള കാലഘട്ടം ഇതിനെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പാലമാണ് മധ്യകാലം എന്ന് അപ്പോൾ അത് ടെക്സ്റ്റ് നോട്ട്ബുക്കിൽ കുട്ടികളെ എഴുതി വെക്കുക സി 8th century മുതൽ 18th century വരെയുള്ള കാലത്തെ ഇന്ത്യ ചരിത്രത്തിൽ പറയുന്ന പേരാണ് മധ്യകാലം പൊതുവെ പറയപ്പെടുന്ന പേരാണ് മധ്യകാലം ഇനി നമ്മൾക്ക് ഡൽഹിയിലെ ഭൂമിശാസ്ത്രങ്ങളിലൂടെ അതാണ് ഇനി അടുത്തത് ചർച്ച ചെയ്യാനുള്ളത് അതായത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഡൽഹിയെ എങ്ങനെയെല്ലാം സഹായിച്ചിട്ടുണ്ട് മധ്യകാലഘട്ടത്തിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഡൽഹിയിലെ എങ്ങനെയെല്ലാം സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യാനുള്ളത് അതിനു മുന്നേ നമുക്ക് ഈ ഒരു മാപ്പ് ഒന്ന് കാണാനുള്ളത് നിങ്ങൾ മാപ്പിൽ എന്തെല്ലാമാണ് കാണുന്നത് സിന്ധു ഗംഗാ സമതലം യമുനാ നദി ആരവല്ലി പർവ്വതം ഇങ്ങനെ മൂന്നായിട്ടാണ് ഈ ഇന്ത്യയുടെ മാപ്പാണ് ഇത് മാപ്പിൽ കാണാനുള്ളത് സിന്ധു ഗംഗാ സമതലം മുകളിലായി കാണുന്നുണ്ട് അതിൻ്റെ താഴെയാണ് ഡൽഹി കാണുന്നത് അല്ലേ ഡൽഹി കാണുന്നുണ്ട് അതിൻ്റെ താഴെ ഗുജറാത്ത് ഭാഗത്തായിട്ട് ആരവല്ലി പർവ്വതം കാണുന്നുണ്ട് അടിയിലായിട്ട് ഡൽഹിയുടെ താഴെയായിട്ട് യമുനാ നദി കാണുന്നുണ്ട് അല്ലേ ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് കാണാല്ലേ സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്തെ ഫലഭൂഷ്ഠത കാർഷിക പുരോഗതിക്ക് സഹായകമായതാണ് എന്താണ് ഫലഭൂഷ്ഠതയുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നദിയുടെ അരികിലായിട്ടാണ് ഫലഭൂഷ്ഠത മണ്ണ് കാണപ്പെടുന്നത് അത് അവിടുത്തെ കാർഷിക പുരോഗതിക്ക് സഹായകമായിട്ടുണ്ട് പിന്നെ ഭൂപടത്തിൽ കാണുന്നത് ആരവല്ലി പർവ്വതമാണ് ആരവല്ലി പർവ്വതനിരകൾ ഡൽഹിയെ സഹായിച്ചിട്ടുള്ളത് ശത്രുക്കളെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനാണ് അതായത് ശത്രുക്കൾ വന്ന് ആക്രമിക്കുമ്പോൾ അതിന് ഒരു തടസ്സമായിട്ട് നിലനിൽക്കുന്നത് ആരവല്ലി പർവ്വതനിരകമാണ് അടുത്തതായിട്ട് യമുനാ നദി യമുനാ നദി എങ്ങനെയെല്ലാമാണ് ഡൽഹിയെ സഹായിച്ചിട്ടുള്ളത് ജലഗതാഗതത്തെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്ത് ജലത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയെ നമ്മളെ സഹായിച്ചിട്ടുള്ളത് അതായത് ഡൽഹിയെ സഹായിച്ചിട്ടുള്ളതാണ് യമുനാ നദി അതേപോലെ ഡൽഹിക്ക് ആവശ്യമായ ജലം കൊടുക്കുന്നതും യമുനാ നദിയാണ് അപ്പം ഈ പ്രത്യേകതകളെല്ലാം ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെല്ലാമാണ് ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചത് അപ്പോൾ ഇനി ഒരു ചോദ്യമുണ്ട് അത് എഴുതിയെടുക്കുക നമുക്ക് കാണാൻ ചോദ്യം ഡൽഹിയെ അധികാര കേന്ദ്രമാക്കി തിരഞ്ഞെടുക്കാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് സിന്ധു ഗംഗാ സമതലത്തിലെ ഫലഭൂഷ്ഠതയുള്ള കാർഷിക കാലാവസ്ഥ രണ്ടാമതായിട്ട് ആരവല്ലി പർവ്വതനിരകൾ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും അവിടുത്തെ കല്ലുകൾ കോട്ടകളും കെട്ടിടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നിർമ്മാണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് യമുനാ നദി ഡൽഹിക്ക് ആവശ്യമായ ജലം കൊടുക്കുവാനും അതേപോലെ
യാത്രക്കും സഹായിക്കുന്നത്. ഈ മൂന്ന് പോയിന്റുകളാണ് അതിൽ വരേണ്ടത്.